മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ വന്ന ഡയറക്ട് ഒ ടി ടി റിലീസ്, സുജിത് സർക്കാർ ഡയറക്ട് ചെയ്ത ഗുലാബോ സിതാബോ. അപ്പോ ഈ ഒരു ഫിലിമിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ് ദ വേർഡ്സ് കോഡ്? ആം ഉബൈസ് മലയാളം ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പൊ ഡയറക്ട് ഒ ടി ടി റിലീസിന്റെ ഒരു കാലമാണ്. ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ ഫിലിംസ് എല്ലാം ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പൊ ഫോളോ അപ്പ് ചെയ്യുന്നത്. സോ ആമസോൺ വഴി വരുന്ന ഡയറക്ട് ഒ ടി ടി റിലീസിനുള്ള ഫിലിംസിന്റെ ലിസ്റ്റ് അവർ പുറത്തുവിട്ടിരുന്നു. അതിൽ പൊന്മകൾ വന്തൽ എന്ന ഫിലിം രണ്ടാഴ്ച മുന്നേ വന്നിരുന്നു. പിന്നെ ഇന്ന് ആയുഷ്മാൻ ഖുറാന, അമിതാഭ് ബച്ചനും കൂടി അഭിനയിച്ച ഗുലാബോ സിതാബോ എന്ന ഫിലിമും റിലീസായി. ഞാനിത് മോർണിംഗിലെ കാണണമെന്ന് ായിരുന്നു, പക്ഷേ കറണ്ട് ഇല്ലാത്ത കാരണം കാണാൻ നല്ല ലേറ്റായി. സോ ഗുലാബോ സിതാബോ എന്ന ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. എനിക്ക് തോന്നുന്നു ഈ കൊമേഴ്ഷ്യൽ എക്സ്പീരിയൻസിനുള്ള ഫിലിംസൊക്കെ ഏറെക്കുറെ പല ഡയറക്ടേഴ്സും ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് അങ്ങനെയാണ്. കാരണം ലോ ബഡ്ജറ്റ് ഫിലിംസ് അത്രയും കുറഞ്ഞ സ്കെയിലിൽ വരുന്ന ഫിലിംസാണ്. പിന്നെ ഒ ടി ടി റിലീസൊക്കെ ആകുമ്പോൾ കൊമേഴ്ഷ്യൽ എലമെൻസിൻ്റെ ആവശ്യമില്ല. ബേസിക് റീസൺ എന്ന് പറയുന്നത് തിയേറ്റർ റിലീസ് പോലെയല്ല ഒ ടി ടി എന്നതാണ്. കുറേ ലൈറ്റ് എഫക്ട്സും സൺഗ്ലാസ് എടുത്തും വരയ്ക്കുമ്പോൾ കളറ് മാറുന്ന എഫക്ട്സൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഒ ടി ടിയിൽ അതിൻ്റെ ആവശ്യമില്ല. ഒ ടി ടി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ടി വിയിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ പി സിയിൽ നിന്നൊക്കെ കാണുന്നൊരു സെറ്റപ്പാണ്. ഇപ്പോൾ തിയേറ്ററിൽ നിന്നൊക്കെ ആകുമ്പോഴാണ് അത്ര ഹൈ സംഭവങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒ ടി ടിയിൽ അതിൻ്റെ ആവശ്യമില്ല. കണ്ടൻറ്റും പെർഫോമൻസുമാണ് ഇവിടെ കിങ്. പിന്നെ ലോ ബഡ്ജറ്റ് ഫിലിംസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം അത്രമാത്രം റിസ്ക് കമ്പാരിറ്റീവ്ലി ഇല്ലാത്തത് കൊണ്ടാണ്. തിയേറ്ററിൽ റിലീസാണെങ്കിൽ കുറച്ച് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ നൈസായിട്ട് ക്ലിക്കാവും, ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ വന്ന പോലെ. സോ ഇങ്ങനെയൊക്കെ ഓരോ എക്സ്പീരിയൻസും ഓരോ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന കാരണം ലോ ബഡ്ജറ്റ് ഫിലിംസ് എടുക്കാനുള്ള പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും നല്ലോണം കൂടും. സോ ബോളിവുഡിൽ ഈ ട്രാക്കിൽ കയറി കളിച്ചവരാണ് ആയുഷ്മാൻ ഖുറാനയും രാജ്കുമാർ റോയും. കാരണം അധികം ബഡ്ജറ്റ് ഇല്ലാത്ത നല്ല കണ്ടന്റ് ഉള്ള ഫിലിംസാണ് ഇവർ കൂടുതലും ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഫാത്തിമ മഹൽ, ലക്നൌവിലെ ഒരു മാൻഷൻ, അവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട് റെൻറ്റിൻ്റെ ബേസിസിൽ. സോ ഇവിടെ പ്രധാനമായിട്ട് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, ഫാത്തിമ മഹലിലെ ഓണറിൻ്റെ ഹസ്ബൻഡായ മിർസയും അവിടുത്തെ താമസക്കാരനായ ദേശക്കാരനായ ബാങ്കിരസ്തോക്കി. രണ്ടുപേരും എന്തേലും ചെറിയ കാരണം പറഞ്ഞ് ഫുള്ള് അടിയാണ്. മിർസയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാൻഷൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ വക സാധനങ്ങളും, അതായത് പുള്ളിക്ക് റൈറ്റ്സ് ഇല്ലാത്ത അത്രയും സാധനങ്ങളും എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് വിറ്റ് കാശുണ്ടാക്കുക എന്നതാണ് മൂപ്പറുടെ പ്രധാന പരിപാടി. അതന്നെയാണ് പുള്ളിക്ക് ആവശ്യം. മങ്കാത്തയിൽ അജിത്ത് പറഞ്ഞ പോലെ മണി 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 മണി, അതിനു വേണ്ടി എന്തും ചെയ്യും. ബാങ്കിരസ്തോക്കിക്കാണെങ്കിൽ മുറസ ചെയ്യുന്ന ഒരു കാര്യം പോലും പിടിക്കില്ല. എപ്പോഴും ആയുഷ്മാന്റെ ബാങ്കി എന്ന ക്യാരക്ടറിനെ വന്ന് ശല്യം ചെയ്യുക എന്നതാണ് മുറസയുടെ ഉദ്ദേശം. ബാങ്കിയെ മാത്രമല്ല, അയാളുടെ ഫാമിലിയെ പോലും വെറുതെ വിടില്ല. അമ്മാതിരി ഇരിറ്റേഷനാണ് അമിതാഭ് ബച്ചന്റെ മിർസ എന്ന ക്യാരക്ടർ. ജൂഹി ചതുർവേദി, ഈ ഫിലിമിൻ്റെ ഡയലോഗ്സ്, സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ് എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ്. റൈറ്റിംഗിൽ നല്ല രീതിയിൽ കോമഡികൾ കൊണ്ടുവരാൻ ജൂഹി ചതുർവേദി നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പല ക്യാരക്ടേഴ്സിൻ്റെയും സർവൈവൽ, ഗ്രീഡി, സെൽഫിഷ്നെസ്, ട്രിക്കഡ് മൈൻഡ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈങ് ആവുന്ന രീതിയിൽ കണ്ടന്റിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്ത് പ്രോപ്പറായിട്ട് എന്തൊക്കെ വേണം ആ ഒരു തലത്തിലെല്ലാം വന്ന കാര്യങ്ങളെല്ലാം കൊള്ളാമായിരുന്നു. സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി അനാവശ്യമായി ഒന്നും ആഡ് ചെയ്ത പോലെ തോന്നിയില്ല. ഡയലോഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടിരിക്കുമ്പോൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഫണ്ണി പാറ്റേണിലാണ് ഡയലോഗ്സ് എല്ലാം ഒരുക്കിയിട്ടുള്ളത്. ആയുഷ്മാൻ കംഫോർട്ട് സോണിൽ നിന്ന് ചെയ്യുമ്പോൾ അമിതാഭ് ബച്ചൻ ഒരു ഡിഫറെൻറ്റ് മോഡുലേഷനിലാണ് ഈ ഫിലിമിലെ ഡയലോഗ്സ് എല്ലാം പറഞ്ഞു പോകുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്പെക്റ്റഡ് പാറ്റേൺ ആയിരുന്നു ആയുഷ്മാൻ്റെ കേസിൽ. സാധാരണ അദ്ദേഹം ചെയ്യുന്ന ആ കംഫോർട്ട് രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹം ഈ ഒരു ഫിലിമിലും ചെയ്തിട്ടുള്ളത്. ഓരോ ഫിലിമിലും ഓരോ ഇഷ്യൂ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിലും ആ ഒരു പാറ്റേൺ ഉണ്ട്. ബാലയിൽ മുടിയില്ലാത്ത പ്രശ്നം എഫക്റ്റ് ആകുമ്പോൾ ഇതിൽ എഡ്യൂക്കേഷൻ കുറഞ്ഞു പോയതിൻ്റെ ഒരു പ്രശ്നം, അത് കാരണം ഒന്നും മനസ്സിലാവാത്ത ഇഷ്യൂസ്, അങ്ങനെ. അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത്. ഫസ്റ്റ് കാര്യം അദ്ദേഹത്തിൻ്റെ സൗണ്ട് മോഡുലേഷനാണ്. ഒരു ഡിഫറെൻറ്റ് രീതിയിലായതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഗ്രീഡി ടൈപ്പിലുള്ള ആറ്റിറ്റ്യൂഡും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഫിലിമിലെ ഗെറ്റപ്പ് തന്നെ കുറച്ചധികം ഡിഫറെൻ്റ് ആയിരുന്നു. സൃഷ്ടി ശ്രീവാസ്തവയുടെ ഗുഡു എന്ന ക്യാരക്ടർ അടിപൊളിയായിരുന്നു. സർവൈവ് ചെയ്യാൻ വേണ്ടി അത്രയും ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ലേഡി. വിജയരാജും ബ്രിജേന്ദ്രക്കാലയും അവരുടെ റോൾസ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസ് കോമഡിയാണ് ത്രൂ ഔട്ട് ഫിലിമിൽ. അവരെ നന്നായിട്ട് തന്നെ ഈ ഒരു ഫിലിമിൽ എൻ്റർടൈൻ ചെയ്ത് പോയിട്ടുണ്ട്.
ശാന്തനു മൊയ്ത്രയുടെ മ്യൂസിക് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. വലിയ പേസിൽ അനുഭവപ്പെട്ടില്ല. ബിജിഎംസ് നൈസ് ആയിരുന്നെങ്കിലും സോങ്സ് ഒന്നും അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അഭിഷേക് മുഖോപാധ്യയാണ് ഈ ഫിലിമിൽ സ്കോർ ചെയ്യുന്നത്. 3 വട്ടം നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ ആ ഒരു ക്വാളിറ്റി ക്യാമറയിൽ വന്നിരുന്നു. എവറി ഫ്രെയിംസ് ആൻഡ് ഷോർട്സ് വെർ ക്രിസ്പി ആൻഡ് നീറ്റ്. കൊള്ളാമായിരുന്നു. എനിക്ക് ഈ ഫിലിമിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ് ഇതിൻ്റെ മേക്കപ്പ് സെഷനാണ്. എസ്പെഷ്യലി അമിതാഭ് ബച്ചനെ ഒക്കെ ഒരു ഇത്ര ഡിഫറെൻറ്റ് ലുക്കിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതിലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ അത്ര പണിയെടുത്ത് കാണും. സുജിത് സർക്കാരിൻ്റെ ഡയറക്ഷൻ എനിക്ക് നന്നിട്ട് ഇഷ്ടമായി. നല്ല ഡീസൻ്റ് ആയിട്ട് എക്സിക്യൂഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിം കിട്ടിയ പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ് നിങ്ങളെങ്കിൽ ഒരു നല്ല കണ്ടന്റുള്ള ഫിലിമായിട്ട് ഗുലാബോ സിതാബോയെ തോന്നും. സോ ഗുലാബോ സിതാബോയുടെ ഒരു ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ, ഹൈ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആയുഷ്മാൻ്റെ സ്ഥിരം പാറ്റേണിൽ വരുന്ന ഫിലിംസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊരു നല്ല ഫിലിമായിട്ട് തോന്നിയേക്കാം. സുജിത് സർക്കാരിൻ്റെ എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഫിലിം കാണുന്നതെങ്കിൽ, വിക്കി ഡോണറൊക്കെ പോലെ ഡീസൻ്റ് ആയിട്ട് ചിരിക്കാനുള്ളതൊക്കെ ഈ ഫിലിമിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി വിളിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.